Welcome back to my channel, Love Yourself with Namrata. So, in this video, we are going to talk about the subscription button ne totta adutha oru kunni bell button ningalku kaana adum kuda ningal onnu click cheyana to adu click cheyumba moonu option varum adile all ennu parayna option ningal enable cheya enna maathrame njan ingantha videos idunna samayathu aa correct time ne ningalku ningala phone la irunju notification kittullo so without any further ado let's move into our video appum ende vigrathigalile onnamathe vigrathi ennu parayam onnamathe vigrathi endha nu manichundengil korey njan cheythu uttichundu എന്റെ 20 ഫാക്ട്സ് അബൌട്ട് മീ എന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ ഇവിടെ എവിടെയെങ്കിലും ലിങ്ക് കൊടുക്കാം അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വല്ലാത്ത വികൃതി കുട്ടിയായിരുന്നു അപ്പം അതിൽ എനിക്ക് എന്നും മനസ്സിൽ വേണ്ടിയിരുന്നില്ല ചെയ്യേണ്ടായിരുന്നു അങ്ങനെ എന്ന് തോന്നിയ ഒന്നാമത്തെ കാര്യം അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെറിയ കുട്ടിയാവുന്ന ടൈമിൽ കുറേ സമയം ഞാൻ എൻ്റെ അമ്മേൻ്റെ വീട്ടിലായിരുന്നു ഉണ്ടായത് അച്ഛൻ ഗൾഫിലൊക്കെ ആയിരുന്നു അപ്പം എൻ്റെ കൂടെ എൻ്റെ മാമൻ്റെ മകനായിരുന്നു ഉണ്ടായത് അവൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെക്കാളും ഒരു 4 വയസ്സുള്ള കുട്ടിയാണ് അപ്പോൾ ഞാൻ ചേച്ചിയാണല്ലോ അപ്പോൾ എൻ്റെ കൂടെ ഞാൻ എപ്പോൾ കളിക്കുക അങ്ങനെ കളിച്ച് കളിച്ചിട്ട് ഞങ്ങൾ പല കളികളും കുട്ടികൾ ഇന്ന് പല കളികളും കളിക്കാറുണ്ട് അതിലതിന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറും കറിയും വെക്കുന്ന കളിയായിരുന്നു കേട്ടോ കേൾക്കുമ്പോൾ ചിരി വരുന്നുണ്ടാവും കളിച്ചോറുണ്ടാവും കുറേ പേര് അപ്പോൾ അതിന് ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ ഇന്ന സമയമൊന്നുമില്ല ഞങ്ങൾ രണ്ടുപേരും രാവിലെ എഴുന്നേറ്റ് തൊട്ടിട്ട് രാത്രി ഉറങ്ങുന്നവരെ കളിക്കും പിന്നെ സൈഡായിട്ട് നമ്മൾ സ്കൂളിലൊക്കെ പോകുന്നു അത്രയേ ഉള്ളൂ നമ്മുടെ മെയിൻ പരിപാടി തന്നെ കളികളായിരുന്നു കളി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞു കുഞ്ഞു കളികളായിരിക്കും ഒന്നും ഉണ്ടാവില്ല ചിലപ്പോൾ എന്നെ ഒളിച്ച് കളിക്കുക തൊട്ട് കളിക്കുക അതൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ എനിക്കതിൽ ഇഷ്ടമുള്ള കളിയായിരുന്നു ഞാൻ പറഞ്ഞ പോലെയുള്ള ചോറും കറിയും വെച്ച് കളിക്കുക എന്നുള്ള സംഭവം അപ്പോൾ നമ്മളെല്ലാവരും കളിക്കുന്നതാണ് അങ്ങനെ ഞാനിങ്ങനെ ചോറും കറിയും വെച്ച് കളിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാനും ഇവരും കൂടെ പുറത്തേക്ക് അതായത് വീട്ടിൻ്റെ ബാക്ക് സൈഡിൽ പുറത്ത് പോയി നിൽക്കും അവിടെ കുറച്ചൊരു ഡ്രൈ സ്ഥലമാണ് കേട്ടോ അപ്പോൾ അവിടെ പോയി ഇരുന്നിട്ട് ചോറ് വെക്കണം ചോറ് വെക്കാൻ നമുക്ക് വെള്ളം ഇപ്പോൾ ബാത്റൂമിൽ നിന്നൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും എടുത്തുകൊണ്ട് വരാം വെള്ളം എടുക്കാം പിന്നെ നമുക്ക് അരി വേണം അരി ഇപ്പോൾ ആരിക്ക് വീട്ടിൽ തരില്ല കാരണം എല്ലാവർക്കും അറിയാമല്ലോ കുട്ടികൾ കളിക്കുമ്പോൾ ആരും അരിയൊന്നും എടുത്ത് തരാറില്ല പിന്നെ നോർമലി നമ്മളെല്ലാവരും അരിക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്ന സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണാണ് അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ മണ്ണ് കല്ലുകൊണ്ടൊക്കെ കുത്തി പൊട്ടിച്ചെടുത്ത് കൊണ്ടുവരും ഇവനും സഹായിക്കും എന്നെ എന്നിട്ട് അത് ഞാൻ വെള്ളത്തിലാക്കി ആക്കി ചിരട്ടയിൽ കുറച്ച് വെള്ളം ഒഴിക്കുക കുറച്ച് മണ്ണ് ഒഴിക്കുക എന്നിട്ട് ഇങ്ങനെ ഒരു ഈർക്കിലോണ്ടോ അല്ലെങ്കിൽ ഒരു കമ്പ് ഉണ്ടാവില്ല മരത്തിൻ്റെയൊക്കെ കമ്പ് അത് വെച്ച് നല്ലോണം അങ്ങോട്ട് ഇളക്കുക അപ്പോൾ ഇങ്ങനെ ചോറ് ഇങ്ങനെ വെള്ളത്തിൽ ആകുന്നമാരി ഇങ്ങനെ ആകും എന്നിട്ട് വാർക്കാൻ വയ്ക്കാനൊന്നും അറിയില്ല ഞാൻ വെള്ളം അങ്ങനെ ഊറ്റും അപ്പോൾ നമുക്ക് ഈ മണ്ണപ്പം പോലത്തെ ഒരു സാധനം ചോറ് എന്ന് പറയുന്ന സംഭവം അതാണ് ഞങ്ങൾക്ക് അവിടെ മണ്ണപ്പം പോലത്തെ ഒരു സാധനം ആ ഒരു ചിരട്ടയിൽ കിട്ടും അതെന്താന്ന് വെച്ചാൽ അത് സൈഡ് വെക്കും പിന്നെ ഉപ്പേരിൻ്റെ കറികളുടെ പണി ഉപ്പേരിൻ്റെ പണി പപ്പടം കാച്ചാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ പപ്പടത്തിനായിട്ടുള്ള സംഭവമൊന്നും എനിക്ക് കിട്ടാറില്ല അപ്പം ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കറി വെക്കും കറി വെക്കാൻ വേണ്ടി ഇതേപോലെ തന്നെ നമ്മൾ സാമ്പാറിൻ്റെയൊക്കെ ആ ഒരു കളർ അറിയില്ല എനിക്ക് അപ്പോൾ ഞാൻ കുട്ടിയാകുന്ന സമയത്ത് എനിക്ക് സാമ്പാറിൻ്റെ കളർ എന്ന് പറയുമ്പം ഒരു ചളിയിലൊക്കെ ഒരു കളറായിട്ടാണ് തോന്നുന്നത് ബ്രൗൺ കളറാണല്ലോ അപ്പോൾ ഞാൻ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ വേറൊരു ചിരട്ടെടുത്ത് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിൽ കുറച്ച് മണ്ണിട്ട് കലക്കി എന്നിട്ട് സാമ്പാറിന് നമുക്ക് പീസ് ഉണ്ടാവില്ലേ കഴിക്കാൻ വെജിറ്റബിളിൻ്റെ പച്ചക്കറി കഷ്ണങ്ങൾ ഉണ്ടാവില്ലേ അതൊന്നും ഇല്ലാതെ ആകുമ്പോൾ ഞാൻ വെച്ചാൽ പച്ച കമ്പ് ഉണ്ടാവില്ല അത് ഞാൻ പൊട്ടിച്ചിടും മുരിങ്ങാക്കോലാന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൽ കുറച്ച് ഇലകളൊക്കെ എടുത്തിടും അതേപോലെ ഞാൻ കറി ഉണ്ടാക്കി വെക്കും പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനല്ല ഞാനും അവനും കൂടിയാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ഞാനാണ് നേതൃത്വം കാരണം ഞാൻ പെൺകുട്ടി ഞാനാണ് കുക്ക് ചെയ്യേണ്ട അങ്ങനത്തേക്ക് ഒരു ഇതായിരുന്നു പിന്നെ ഞങ്ങൾ ഉപ്പേരി വെക്കും ഉപ്പേരി ഇതേപോലെ തന്നെ എന്തെങ്കിലും ഇലകളൊക്കെ മുറിച്ചിട്ട് കുറച്ച് നനയ്ക്കും ഉപ്പേരിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫുൾ മീൽ റെഡി അപ്പോൾ ചോറ് റെഡിയായി ഉപ്പേരി റെഡിയായി കറി റെഡിയായി മീൻ പൊരിച്ചൊന്നും ഇല്ല കേട്ടോ അത് ഞാൻ പറഞ്ഞല്ലോ ചില പരിമിതികളുണ്ട് നമ്മുടെ കളികളാണെങ്കിൽ വരെ എന്നിട്ട് ഇതൊക്കെ ആക്കും ഇതിലൊന്നും വലിയ തെറ്റൊന്നും എനിക്ക് ഉണ്ടായിട്ട് തോന്നിയിട്ടില്ല ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വീട്ടിലെന്താ ചെയ്യുക നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കണം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കി നമ്മുടെ ചളി രീതിയിലുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി ഇനി അതൊരാൾ കഴിക്കണം ഞാൻ കഴിക്കില്ല കാരണം എനിക്കറിയാതെ മണ്ണാണ് പിന്നെ കഴിക്കേണ്ട അല്ലെങ്കിൽ എൻ്റെ ബലിമൃഗം എന്ന് പറയുന്നത് അനിയനാണ് അവനോട് ഞാൻ പറയും കഴിക്കാൻ എന്നിട്ട് അവന് ഞാൻ വലിയൊരു നമ്മുടെ ഈ തേക്കിൻ്റെ ഒക്കെ ഇലയല്ലേ തേക്കിൻ്റെ ഇലയല്ല വേറെ എന്തോ ഒരു ടൈപ്പ് ഇലയായിരുന്നു പക്ഷെ കാണാൻ ഏകദേശം തേക്കിൻ്റെ ഇല പോലെയാണ് അത് ഞാൻ പ്ലേറ്റാക്കി അവന് വെച്ചു കൊടുക്കും എന്നിട്ട് ഞാൻ പറയും ഇതാണ് നമ്മൾ കഴിക്കാൻ പോകുന്ന പ്ലേറ്റ് ചെറുതാണ് അതിന് എനിക്ക് തോന്നുന്നു അവനന്ന് ഒരു എൽ കെ ജിയോ യു കെ ജിയോ അതിനും ചെറുതാന്ന് തോന്നുന്നു അത്രേ ഉള്ളൂ കുഞ്ഞു കുട്ടിയാണ് അപ്പോൾ ഇവനത് ഇരിക്കും പുറത്തിരിക്കുക ചെയ്യുക വീട്ടിലാരും കാണില്ല കേട്ടോ ഞങ്ങൾ കളിക്കുകയായിരിക്കും
അപ്പോൾ പുറത്തിരിക്കും. എന്നിട്ട് ഞാൻ ആ ചോറ് നമ്മുടെ മണ്ണ് ഇതാക്കി വെച്ച ചോറ് വന്നിട്ട് കൊടുക്കും, കുറച്ച് കറി എന്നും പറഞ്ഞിട്ട് ആ ഇതില്ലേ ഞാൻ ഉണ്ടാക്കി വെച്ച കറി അത് കുറച്ച് ഒഴിച്ചു കൊടുക്കും ആ ചോറിൻ്റെ മുകളിൽ, പിന്നെ ഉപ്പേരി വെച്ച് കൊടുക്കും. എന്നിട്ട് ഞാൻ അവനോട് പറയും കഴിക്കാം. അങ്ങനെ കഴിക്കാൻ പറയുമ്പോൾ അവൻ കുട്ടിയാണെങ്കിലും ബുദ്ധി ഉണ്ടല്ലോ, അപ്പോൾ പറയും ചേച്ചി ഇത് വേണ്ട എനിക്ക് എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിച്ചേ പറ്റുമോ, നീ കഴിക്കണം, കഴിച്ചില്ലെങ്കിൽ ഞാൻ പിന്നെ ഒരിക്കലും എന്നോട് മിണ്ടൂല. അപ്പോൾ അവൻ ചേച്ചി എനിക്കിത് ഇഷ്ടമല്ല, അത് മണ്ണല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു മണ്ണല്ല ഞാൻ ഉണ്ടാക്കിയ ചോറാണെന്ന്. അങ്ങനെ അതിനെ കൊണ്ട് ഞാൻ കഴിപ്പിച്ചു. കഴിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇത് ഒരു ദിവസം നടന്ന കാര്യമല്ല. എനിക്ക് തോന്നുന്നു അവൻ ഏറ്റവും കൂടുതൽ മണ്ണ് കഴിച്ചിട്ട് ഞാൻ കൊടുത്തിട്ടായിരിക്കും. അത്ര ഞാൻ ഒരു ആഴ്ചയിൽ ഞാൻ ഒരു മൂന്നാല് വട്ടം ഈ ചോറുണ്ടാക്കും, മൂന്നാല് വട്ടം അങ്ങനെ കഴിക്കും. പക്ഷെ കഴിക്കാൻ തന്നെ അത്ര ഒരു സാഡിസ്റ്റ് അല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് അവൻ ഇങ്ങനെ ഒരു എടുത്ത് ഒരു ചെറിയൊരു ഉരുളമാരി എടുത്തിച്ച് വായിലേക്ക് ആക്കിയാൽ മതി, അത്ര എനിക്ക് ആവശ്യമുള്ളൂ. മുഴുവൻ കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, മുഴുവൻ കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനിപ്പോൾ ഉണ്ടാവില്ല, അത് വേറെ കാര്യം. അപ്പം ഇങ്ങനെ ചെയ്യുമായിരുന്നു ഞാനും പിന്നെ. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇവനെ ഇരുന്ന് കൂടുതൽ കളിക്കാറ്, കുറേ നേരം അല്ലെങ്കിൽ കുറേ ടൈം എൻ്റെ കുട്ടിക്കാലത്ത് ഞാനും ഇവനുമാണ് കളിക്കാറ്. അപ്പം ഇവനെ കൊണ്ട് ഇങ്ങനെ ഞാൻ കഴിപ്പിച്ചത് എനിക്ക് എന്നും ഒരു സങ്കടമാണ്. ഞാൻ ഇവനോട് പറഞ്ഞിട്ടുണ്ട് എടാ അങ്ങനെ കഴിപ്പിച്ചിട്ടുണ്ട്, ഷോ വലിയ പ്രശ്നമൊന്നുമില്ല, കുട്ടികളായിരുന്നപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ റെഡിയാക്കി. പക്ഷെ എന്നാലും നമുക്ക് ഉള്ളിൽ തോന്നൂല്ലേ വേണ്ടിയിരുന്നില്ല, കാരണം എന്താ വെച്ചാൽ അവൻ എന്നെ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ആരോടും പറയാതെ, അപ്പോൾ അതിരുന്ന് കഴിച്ചത്. അപ്പോൾ ഞാൻ എന്നും അവനെ കാണുമെന്ന് വിചാരിക്കാറുണ്ട്, ഞാൻ ഇങ്ങനെ കുറേ മണ്ണ് തീറ്റിപ്പിച്ച കുട്ടിയല്ലേ ഇത് എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഇവനായിട്ട് തന്നെ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അത് ഞാൻ പക്ഷെ ഒരിക്കലേ ചെയ്തുള്ളൂ കേട്ടോ, ആ ഒരു വികൃതി എന്ന് പറഞ്ഞാൽ ഞാൻ ലൈഫിൽ ഒറ്റ തവണയേ ചെയ്തുള്ളൂ, അതോടുകൂടി എനിക്ക് മതിയായി. അപ്പോൾ രണ്ടാമത്തെ വികൃതി എന്ന് പറഞ്ഞാൽ ഇവനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വികൃതി തന്നെയാണ് കേട്ടോ. അതെന്ത് സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ദിവസം നമ്മൾ കുട്ടികൾ ഒരേ കളി തന്നെ കളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് മാറ്റി പിടിക്കുമല്ലോ, ഒന്ന് ബോറടിക്കുമല്ലോ. ഇപ്പോൾ തൊട്ട് കളിക്കുന്നവർ ഒളിച്ച് കളിക്കുന്നവരാണെങ്കിൽ ഒരാഴ്ച നമ്മളത് കളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഒരു ബോറടി തുടങ്ങും, പിന്നെ നമ്മൾ പുതിയ കളിയിലേക്ക് പോകും. അങ്ങനെയായിരുന്നു ഞങ്ങൾ ഈ പാചകം കളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കണ്ടുപിടിച്ചിട്ട് കളിയായിരുന്നു ഞാൻ ഡോക്ടർ ആവുക അവൻ പേഷ്യൻ്റ് ആവുക. അപ്പോൾ എന്ത് ഡോക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാനൊന്നും എനിക്കറിയില്ല, അതറിയാതിരുന്നത് ഭാഗ്യം അല്ലെങ്കിൽ ഓർക്കാൻ വരെ വയ്യ. അപ്പം ഞാൻ എന്താ വെച്ചാൽ ഞാൻ ഈ ഇ എൻ ടി ഡോക്ടർ ഇല്ലേ, അന്ന് ഇ എൻ ടി എന്നൊന്നും അറിയില്ല, കണ്ണ് നോക്കുന്ന ഡോക്ടർ, ചെകിട് നോക്കുന്ന ഡോക്ടർ അങ്ങനെയാണ് പറയാറിയും. അപ്പം ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ദിവസം ഞാനും ഞങ്ങളെ വീട്ടിൻ്റെ ഫ്രണ്ട് റൂം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു നീണ്ടിട്ടുള്ള ഒരു എന്താ പറയുക റൂമായിരുന്നു, അതായത് നീളമുള്ള റൂമായിരുന്നു. അപ്പോൾ അവിടെ അങ്ങനെ വലിയ ബെഞ്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബെഞ്ചിൻ്റെ അവിടെ ഇരുന്നിട്ട് ഞങ്ങളിങ്ങനെ കളിക്കുകയൊക്കെ ചെയ്യും. കുറേ കളിച്ചൊരു വൈകുന്നേരം എങ്ങാനാന്ന് തോന്നുന്നു, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ അമ്മയുടെ അമ്മയൊക്കെ സീരിയൽ കാണുന്ന സമയം. അപ്പോൾ ഞങ്ങൾ കളിക്കുക, നമുക്ക് സീരിയലൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ കളിക്കുക. അപ്പോൾ ഇവൻ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു ചേച്ചി എന്തെങ്കിലും കളിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞാൽ കളിക്കാം. അപ്പോൾ ഞങ്ങളവിടെ ഇരുന്നിട്ട് ഞങ്ങളിങ്ങനെ ആലോചിക്കുക, ഒരു 10-15 മിനിറ്റ് ഇരുന്ന് ആലോചിക്കാറുണ്ട് എന്താ കളിക്കുകയെന്നല്ല. അങ്ങനെ അവസാനം ആരെങ്കിലും ഒരാൾ ഒരു കളി കണ്ടുപിടിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്നാൽ ഞാൻ ഡോക്ടറും പേഷ്യൻ്റ് ആയിട്ട് കളിക്കുക. അപ്പോൾ അവൻ പറഞ്ഞാൽ എന്നാൽ ഡോക്ടറും പേഷ്യൻ്റ് ആയിട്ട് കളിക്കുക. അപ്പോൾ ഞാൻ ഓൻ്റെ എൻ്റെ ഫോട്ടോ ഇവിടെ ഇവിടെയെങ്കിൽ കൊടുക്കാം കേട്ടോ, കുട്ടിക്കാലത്തിലുള്ള ഞങ്ങളുടെ രൂപം. അപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ടൊന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റും ഇതായിരുന്നു ഞങ്ങളുടെ രൂപം. അപ്പോൾ ആ ഒരു കുട്ടികൾ കളിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ അവനോട് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല ഡോക്ടറും പേഷ്യൻറ്റും കളിക്കുക. അപ്പോൾ പറഞ്ഞു ചേച്ചി എനിക്ക് എന്ത് രോഗമായിട്ടാണ് ഞാൻ അഭിനയിക്കേണ്ടത്, വയറുവേദനയാണോ കാലുവേദനയാണോ എന്നൊക്കെ. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ വെച്ചാൽ വയറുവേദന എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും മരുന്നൊന്നും കൊടുക്കാറില്ല. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, കണ്ണുവേദനയാണുള്ള ഒരാളാന്ന് പറയാം, എന്നിട്ട് ഞാൻ നോക്കാം, എന്നിട്ട് ഞങ്ങൾക്ക് മരുന്ന് കണ്ണിൽ ഉച്ച തരാം, ഇതാണ് കളി. അങ്ങനെ ഇവൻ ദേശിച്ചിട്ടുണ്ട് ഇവ ഇങ്ങനെ വന്ന് കണ്ണ് വേനയാണ് ഡോക്ടറെ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ കിടക്കൂ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു, പാലിക്കുമ്പോൾ ചിരി വരുന്നുണ്ട്, കിടക്ക് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞാൽ ഞാൻ കിടത്തിച്ച ആ ബെഞ്ചിൽ ഞാൻ കിടത്തിച്ച്. എന്നിട്ട് ഞാനിങ്ങനെ നോക്കി ഇപ്പം എന്താ ചെയ്യുക, കണ്ണ് വേന ഉണ്ടെന്ന് മനസ്സിലായി, പിന്നെ മരുന്ന് കൊടുക്കണ്ടേ. അപ്പം ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ മരുന്ന് നമുക്ക് സാധാരണ ഡ്രോപ്സ് ആയിട്ടല്ലേ തരിക. അപ്പം എനിക്ക് മനസ്സിലായി കുറച്ചൊരു വെള്ളത്തിൽ എന്തെങ്കിലും കലക്കിയാൽ മതി. പക്ഷേ എന്തപ്പോൾ കലക്കുക, അങ്ങനെ ആ ബെഞ്ചിൻ്റെ അവിടെ ഇരുന്നിട്ട് എന്താ കലക്കുക എന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് കുറച്ച് പൊടികൾ ഞാൻ ആ പത്ത് കണ്ട്. പൊടി എന്ന് പറഞ്ഞാൽ സംഭവം അന്ന് എനിക്ക് എന്താന്ന് മനസ്സിലായിട്ടില്ല, അടിയൊക്കെ കിട്ടിയ ശേഷമാണ് എനിക്ക് കാര്യമായിട്ട് അന്ന് മനസ്സിലായത് എന്താന്നുള്ളത്. ഇപ്പം എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ പൊടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഈ മരത്തിൻ്റെ ഇവിടെ കോഴിക്കോട്ട് എല്ലാവരും ഉറക്കുത്ത് എന്ന് പറയും, മരം ഇങ്ങനെ പൊടിഞ്ഞാലൊരു പൊടികളുണ്ടാവില്ലേ, ഒരു വെള്ള വെള്ള ഇങ്ങനെ കുത്ത് കുറച്ച് ഹാർഡായിട്ടുള്ള ആ സംഭവമായിരുന്നു. അതാ അവൻ കിടക്കുന്ന ആ ഒരു ബെഞ്ചിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയതാണ്. അത് ഞാൻ വെള്ളത്തിൽ കുറച്ച് നല്ലോണം കലക്കി ഞാൻ അവനോട് പറഞ്ഞു എനിക്ക് കണ്ണ് തുറക്കണം, ഞാൻ തന്നെ ഡോക്ടർ കണ്ണ് ഊതിത്തരും, എന്നിട്ട് കണ്ണിൽ മരുന്നാക്കി തരും. പാവം അത് ആന്നൊക്കെ പറഞ്ഞിട്ട് കിടന്ന് കണ്ണൊക്കെ ഞാൻ തന്നെ തുറപ്പിച്ച് എന്നിട്ട് ഞാൻ ഈ വെള്ളം എൻ്റെ ഉറക്കുത്തായിട്ടുള്ള ആ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു, ഏതിലേക്ക് അവൻ്റെ കണ്ണിലേക്ക് ഒഴിച്ചു കൊടുത്തു. കണ്ണിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ, കുട്ടി ഒരു നിലവിളിച്ച് കരഞ്ഞിട്ട് അവിടെ ചാടി എഴുന്നേറ്റ് അയ്യോ എൻ്റെ കണ്ണിൽ എന്തോ ഇട്ട് ചേച്ചി എന്ന് പറഞ്ഞൊരു കരച്ചിലായിരുന്നു.
സത്യം പറയാ ആ ദിവസം എനിക്കിപ്പോ ക്ലിയർ ആയിട്ട് ഓർമ്മയുണ്ട്. എന്റെ മനസ്സ് എന്താ മനസ്സെന്നല്ല, എന്റെ വയറിന്ന് ഇങ്ങനെ മുകളിലേക്ക് എന്തോ ഒരു തീ ആടുന്ന മാതിരിയാണ്. കാരണം എന്താ വെച്ചാൽ, ഒന്നാമത് ഞാൻ വിചാരിച്ചു അവന്റെ കണ്ണ് പോയി, അവൻ എനിക്ക് കണ്ണ് കാണാൻ കഴിയില്ല. രണ്ടാമത് അവൻ വിളിച്ചു പറഞ്ഞതിന് ശേഷം ഉണ്ടാവാൻ പോകുന്ന പ്രക്രിയകൾ, അല്ലെങ്കിൽ എനിക്ക് കിട്ടാൻ പോകുന്ന തല്ലിന്റെ കണക്ക്, ഇതൊക്കെ കൂടെ ആലോചിച്ചപ്പോൾ ഞാൻ അങ്ങനെ കുഴഞ്ഞു കുഴഞ്ഞില്ല എന്നുള്ള രീതിയിലായിപ്പോയി. അങ്ങനെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മ, മാമി, മാമി തന്നെ അവൻ്റെ അമ്മ എല്ലാവരും കൂടെ ഓടി വന്ന് നോക്കുമ്പോൾ പാവം അതിൻ്റെ കണ്ണിൽ ഇത് തടഞ്ഞിട്ടാണ്. അവസാനം കുറേ വെള്ളമിട്ട് എൻ്റെ അമ്മയുടെ അമ്മ ക്ലീൻ ചെയ്ത് കൊടുത്ത് കുറേ നേരമായിട്ട് അതിൻ്റെ കണ്ണെല്ലാം കൂടി ചുവന്നൊരു പണിയായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് കിട്ടിയ കണക്കില്ല, പെരുക്ക കിട്ടുകയെന്നില്ല, അങ്ങനെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ തല്ലിപ്പോകുങ്ങൾ ആലോചിച്ച് നോക്കുക, കുട്ടിൻ്റെ കണ്ണിന് എന്തെങ്കിലും പറ്റിയിട്ടില്ലെങ്കിൽ ഒരു അവസ്ഥ എന്തായിരിക്കും. അതിനുശേഷം പിന്നെ അന്ന് എനിക്ക് മനസ്സിലായി ഇങ്ങനത്തെ ഒന്നും കളിക്കാൻ പാടില്ല. അപ്പൊ അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, അവനെങ്ങനെ ഞാൻ ഉപദ്രവിച്ചതല്ല, ഞങ്ങൾ കളിക്കുന്ന ഒരു ഇതായിരുന്നു കേട്ടോ. ഞാൻ ഒരിക്കലും അവനെ വേദനിപ്പിക്കാൻ വേണ്ടി കളിപ്പിച്ചൊന്നുമല്ല, ചെയ്യിപ്പിച്ചൊന്നുമല്ല. പക്ഷെ എന്നാലും അവന് എന്നുവെച്ചാൽ ഒരു കംപ്ലൈന്റ് ഇല്ലായിരുന്നു. ഞാൻ എന്ത് ചെയ്താലും അവന് ഞാൻ കളിക്കാൻ വരണമെന്ന് മാത്രമേ ആ പാവത്തിനുണ്ടായിട്ടുള്ളൂ കേട്ടോ. ഞാൻ കളിക്കാൻ വേണ്ടി, ഞാൻ ഇനി പിണങ്ങുമോ, ഞാൻ കളിക്കാൻ വന്നില്ലെങ്കിലോ എന്നുള്ള അതുകൊണ്ട് മാത്രം ഞാൻ എന്ത് പൊട്ടത്തരം കാണിച്ചാലും അത് വെച്ച് തരുമായിരുന്നു. ഇപ്പം ഈ രണ്ട് കാര്യം എനിക്ക് പാവം തോന്നുന്നു അതിൻ്റെ അടുത്ത്, ഞാൻ അങ്ങനെ ഉപദ്രവിച്ചല്ലോ എന്നുള്ളത്. അത് ഇപ്പോൾ വലിയ കാര്യമൊന്നുമല്ല, പക്ഷെ എന്നാലും നമ്മുടെ ഉള്ളിൽ ഞാൻ പറഞ്ഞത് എപ്പോഴെങ്കിലും ഉള്ളിൽ ഇങ്ങനെ സ്ട്രൈക്കായി കിടക്കും, ഇങ്ങനെ വേണ്ടിയിരുന്നില്ല വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു. അപ്പം ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത് എൻ്റെ വികൃതികൾ പറഞ്ഞാൽ തീരില്ല, അതുകൊണ്ട് മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇതേപോലെ കുറച്ച് പണ്ട് ഞാൻ ചെയ്തതും പിന്നീട് അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഞങ്ങളുടെ സ്കൂളിൽ 5-ാം ക്ലാസ് മുതലാണ് ഹിന്ദി പഠിപ്പിക്കുക, ഹിന്ദി അക്ഷരങ്ങൾ പഠിപ്പിക്കുക. അപ്പം എൻ്റെ അമ്മ എപ്പോൾ എന്നോട് പറയാറുണ്ട് നല്ലോണം ഓരോ അക്ഷരങ്ങൾ എഴുതി പഠിക്കുക. അതേപോലെ അന്ന് വേർഡ് മീനിങ് ഉണ്ട്. വേർഡ് മീനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്താ ഇപ്പം പറയുക, നമ്മളിങ്ങനെ പറയില്ലേ കലം, ഹിന്ദിയിൽ കലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേന അല്ലെങ്കിൽ പെൻ, അങ്ങനെ അർത്ഥം നമ്മൾ പഠിക്കില്ലേ, അത് പഠിക്കാനായിട്ട് കുറേ പറയാറുണ്ട്. പക്ഷെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അനുസരിച്ചില്ല കേട്ടോ. ഞാൻ ഈവൺ ഒരു 10-ാം ക്ലാസ് വരെ ഇങ്ങനെ തന്നെ തട്ടിമുട്ടി തട്ടിമുട്ടിക്കുകയാണ് ഹിന്ദി പഠിച്ചത്. അത് സത്യം പറഞ്ഞാൽ അത്ര നല്ല കാര്യമൊന്നുമല്ല, ഒരാൾ പറഞ്ഞാൽ നമ്മൾ കേൾക്കണം കുട്ടിയാണെങ്കിൽ വരെ. അത് ഞാൻ പിന്നെയാണ് ഉൾക്കൊണ്ട്. അപ്പം ഞാൻ വെച്ചാൽ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഊഹിച്ചിട്ട് എഴുതുക, ദൈവം സഹായിച്ച് എങ്ങനെയൊക്കെയോ ഹിന്ദി പാസ്സായി പാസ്സായി 10-ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ചാവും ഹിന്ദി ഇനി ആ ബുദ്ധിമുട്ടൊക്കെ കഴിഞ്ഞ് പിന്നെ ഇനി +1 +2 ഇതേപോലെ തന്നെ പോവാം. പക്ഷെ +1 നമ്മൾ വേറെ സ്കൂളിൽ അപ്ലൈ ചെയ്യുമല്ലോ, അങ്ങനെ അപ്ലൈ ചെയ്ത് എനിക്ക് അഡ്മിഷൻ കിട്ടിയത് കേന്ദ്രീയ വിദ്യാലയയിലായിരുന്നു. കേന്ദ്രീയ വിദ്യാലയ പഠിച്ചവരുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അവിടുത്തെ കുട്ടികളുടെ ഹിന്ദിൻ്റെ സ്റ്റാൻഡേർഡ്, അവിടേക്കാണ് ഞാൻ പോകുന്നത്. അത് എന്തുകൊണ്ട് അവർക്ക് ആ ഒരു സ്റ്റാൻഡേർഡ് കിട്ടുന്നത് വെച്ചാൽ, ഒന്നാമത് ഫസ്റ്റ് തിങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്കൂൾ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. രണ്ടാമത്തെ തന്നെ അവർ 1-ാം ക്ലാസ് മുതൽ തന്നെ അവർ ഹിന്ദി പഠിക്കുന്നുണ്ട്. അതായത് കുറച്ച് സ്റ്റാൻഡേർഡ് ബുക്സ് തന്നെയാണ് അവർ ഹിന്ദിയിൽ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഹിന്ദി അത്യാവശ്യം നല്ലോണം പറയാനും അറിയും, അത്യാവശ്യം നല്ലോണം എഴുതാനും അറിയും. അപ്പം ഇങ്ങനത്തെ കുട്ടികളുടെ ഇടയിലേക്കാണ് ഹിന്ദിൻ്റെ ഒരു ABCD അറിയാതെ ഞാൻ പോകുന്നത്. അങ്ങനെ +1 +2 എത്തി ഹിന്ദി പഠിക്കാൻ തുടങ്ങി. അപ്പോൾ 10-ാം ക്ലാസ് വരെ പഠിച്ച ഹിന്ദി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നോർമൽ ഹിന്ദി എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഹിന്ദിയായിരുന്നു എന്ന് ഞാൻ ഉൾക്കൊണ്ടത് +1 +2 എത്തിയപ്പോഴാണ്. കാരണം അത്രയും പ്രയാസമായിരുന്നു, അത്രയും പ്രയാസം എന്ന് പറഞ്ഞാൽ എനിക്കൊരു സെൻറ്റൻസ്, ഞാൻ ഒന്ന് ക്ലിയർ കട്ടായിട്ട് പറയണം, അതായത് ഒരു സെൻറ്റൻസ് വായിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നില്ലായിരുന്നു. ഞാൻ വല്ലാതെ സ്ട്രഗിൾ ചെയ്തു. എനിക്ക് തോന്നുന്നു ഞാൻ ആ +1 ജോയിൻ ചെയ്തതിന് ശേഷം ഒരു 3 മാസം പെടാപ്പാട് പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ടീച്ചേഴ്സ് പറയുന്നത്. കാരണം അവിടെ എന്താ വെച്ചാൽ ആ സ്കൂളിൽ ഹിന്ദി എടുക്കുന്നത് ഹിന്ദി അറിയുന്നതാണ്, അതായത് നോർത്ത് ഇന്ത്യക്കാരാണ്, നോർത്ത് ഇന്ത്യയിലെ സാർമാരാണ് എടുക്കുക. അതും കൂടിയായ പിന്നെ എനിക്ക് ഒന്നും അറിയാതെ, കാരണം അവർ ചോദിക്കുന്നതിന് എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ അറിയില്ല, റെസ്പോണ്ട് ചെയ്യാൻ അറിയില്ലെങ്കിലും അർത്ഥം വരെ മനസ്സിലാവുന്നില്ല. അപ്പം ഞാൻ വീട്ടിൽ വന്നിട്ട് മമ്മിനോട് പറഞ്ഞാൽ എന്താ ചെയ്യുക. അപ്പം മമ്മി പറഞ്ഞു ഞാൻ പറഞ്ഞതായിരുന്നില്ലേ നിൻ്റെ അടുത്ത്, 10 കൊല്ലത്തോളം ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ നിൻ്റെ അടുത്ത് നല്ലോണം ഇരുന്ന് ഹിന്ദിൻ്റെ അക്ഷരങ്ങളുടെ അർത്ഥം അല്ലെങ്കിൽ വേർഡ്സിൻ്റെ അർത്ഥമെങ്കിലും പഠിക്കുക എന്നുള്ളത്, പറയാൻ പറ്റിയില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നില്ലേ. അപ്പോൾ ആ ഒരു നിമിഷം ഞാൻ വിചാരിച്ചിട്ടേ പഠിച്ചാൽ മതിയായിരുന്നു, സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചാൽ മതിയായിരുന്നു. പിന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, കാരണം നമുക്കറിയാം എന്ത് സബ്ജക്റ്റ് ആണെങ്കിലും നമ്മൾ പാസ്സാവണം അല്ലേ. അപ്പോൾ പാസ് ആ +2 തോറ്റുന്നതിന് അങ്ങനെ പറയണ്ട, അപ്പോൾ പാസ്സായേ പറ്റൂ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ അടുത്തു നിന്ന് ഈ ഹിന്ദി മലയാളം ഡിക്ഷണറി ഇല്ലേ, അത് വാങ്ങി ഒരു പച്ച ചട്ടയ്ക്ക് ഈ വലുപ്പുണ്ടായിരുന്നു കേട്ടോ, അത് വാങ്ങിയതിന് ശേഷം ഞാൻ നമ്മുടെ ഹിന്ദി ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് കഥകളും കവിതകളൊക്കെ തന്നെ ഉണ്ടാവാറ്, സൂർദാസിൻ്റെ ഒക്കെ ഓരോ ഇതൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ തന്നെ ഉണ്ടാവുക. പക്ഷേ ഇനിവേ ഞാൻ ഒരു ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് അതിൽ ഒരു സെൻറ്റൻസ് വായിച്ചിട്ട് അതിലറിയാത്ത, അതായത് ഒരു സെൻറ്റൻസിൽ ഇപ്പോൾ ഒരു 6 വേർഡ് ഉണ്ടെങ്കിൽ അതിൽ 5 വേർഡ് എനിക്കറിയില്ല. പിന്നെ മേ ഹൂം എന്നൊക്കെയുള്ള സംഭവങ്ങളാണ് ഉള്ളത്, അല്ലാതെ വരുന്ന വേർഡ്സ് ഒന്നും എനിക്കറിയില്ല.
ഇതെല്ലാം ഞാൻ ഡിക്ഷണറി എടുത്ത് വെച്ച് ഓരോ വേർഡിൻ്റെ അർത്ഥം നോക്കി ആ ടെക്സ്റ്റ് ബുക്കിലെ ഓരോ സെൻറ്റൻസിൻ്റെ മുകളിലെ ഓരോ വേർഡിൻ്റെ അവിടെ ഞാൻ എഴുതി വെക്കും. അത് അങ്ങനെ എൻ്റെ ബുക്ക് എനിക്കിപ്പോൾ നിങ്ങളതിൽ കാണിച്ചു തരാനില്ല, എൻ്റെ വീട്ടിലാണ് ആ ബുക്കുള്ളത്. അത് കണ്ടങ്ങനെ ഞെട്ടിപ്പോവും, കാരണം ബുക്ക് മുഴുവനും മലയാള അർത്ഥങ്ങളാണ്. അങ്ങനെ ഞാൻ എഴുതി വെച്ച്, പിന്നെ അങ്ങനെ എഴുതിയാൽ തന്നെ നമുക്കറിയാം ഒരു ലാംഗ്വേജിൽ നമ്മൾ അങ്ങനെ പഠിക്കുമ്പം ചിലപ്പോൾ ഒരു ബന്ധമില്ലാതെ ലൈനുകൾ വരും. ഇപ്പം എന്താ പറയുക, ഒരു ഇന്നർ മീനിങ് വെച്ചിട്ട് അങ്ങനത്തെ ഒക്കെ കുറേ വേർഡ്സും എന്താ പറയുക സെൻറ്റൻസൊക്കെ ലാംഗ്വേജിലുണ്ടാവും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഷിപിക എന്ന് പറഞ്ഞിട്ട്, അവളെ ഞാൻ ഇരുത്തിയിട്ട് പാവം കുട്ടി അത് അവിടെ ഇരുന്ന് വന്നിട്ട് എനിക്ക് നമ്മളെ ഫ്രീ പീരീഡ് ഫ്രീ ടൈമൊക്കെ ഉണ്ടാവില്ലേ പി ടി പീരീഡൊക്കെ, ആ സമയത്ത് ഞാൻ ഇവളിവിടെ ഇരുത്തിയിട്ട് അവളോട് ഓരോ വേർഡിൻ്റെ മീനിങ്ങും അർത്ഥങ്ങളൊക്കെ ചോദിച്ച് വെച്ച് ഞാൻ നോക്കും. അതേമാതിരി ഞാൻ എഴുതി വെച്ച അർത്ഥങ്ങളൊക്കെ അത് ശരിയാണോ എന്ന് ഞാൻ ഇവളോട് നോക്കാൻ പറയും. അങ്ങനെ അങ്ങനെ ഞാൻ 2 കൊല്ലം പെടാപ്പാട് വെട്ടിട്ടാണ് ഹിന്ദി പാസ്സായത്. ഹിന്ദി ദൈവം സഹായിച്ചിട്ട് ഒരു അത്യാവശ്യം നല്ല മാർക്കോട് തന്നെ, വലിയ മാർക്കൊന്നുമില്ലെങ്കിൽ അത്യാവശ്യം ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ല മാർക്കോട് കൂടി തന്നെ പാസ്സാവാൻ പറ്റി. പക്ഷെ അതുകൊണ്ടുണ്ടായ ഒരു ബെനിഫിറ്റ് എനിക്ക് തോന്നിയ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഇംഗ്ലീഷ് ഡിക്ഷണറി ഒരു ഹിന്ദി ഡിക്ഷണറി തന്നിട്ട് എന്നോട് ഏതെങ്കിലും ഒരു വേർഡിൻ്റെ അർത്ഥം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എനിക്ക് ഞാൻ ഇതായിട്ട് പറയല്ല കേട്ടോ, ഞാൻ അത്രയും നോക്കി എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ്. പെട്ടെന്ന് തന്നെ എടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എനിക്ക് വേർഡിൻ്റെ മീനിങ് കണ്ടുപിടിക്കാൻ പറ്റിയ ഹിന്ദി ഡിക്ഷണറിയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ 2 കൊല്ലം ത്രൂ ഔട്ട് എവറി ഡേ ഞാൻ ഈ സംഭവം യൂസ് ചെയ്തിട്ട് അതിപ്പോൾ കണ്ണടച്ചിട്ട് വരെ എനിക്കിപ്പോൾ തുറന്നെടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു സ്ഥിതി വരെ എത്തി. അപ്പോൾ അത് എനിക്ക് എന്താ പറയുക ഒരുപാട് ഉള്ളിലിങ്ങനെ തട്ടിയ ഒരു കാര്യമായിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര എൻ്റെ മമ്മി ബെഗ് ചെയ്തതിനോട് പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഒന്ന് നോക്കിക്കൂടെ, ഒന്ന് പഠിച്ചുകൂടെ നിനക്ക് വേർഡിൻ്റെ മീനിങ്. ഈ ലേബറിൻ്റെയിലൊക്കെ വരില്ലേ ആ ഒരു 5 വേർഡിൻ്റെ മീനിങ്ങേ ഉണ്ടാവും. പക്ഷെ ആ സമയത്ത് ഒരു മടി, അല്ലെങ്കിൽ നമുക്കറിയില്ല കുട്ടികൾ അങ്ങനെ പറഞ്ഞാൽ കേൾക്കാത്ത തരം കുട്ടികളുണ്ടാവില്ല, അങ്ങനത്തെ ഒരു ടൈപ്പ് പെടുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഞാൻ അന്ന് അതൊന്ന് കെയർ ചെയ്യാതിരുന്നത്. പക്ഷേ ഈ 1 പ്ലസ് 2 ഞാൻ അനുഭവിച്ച് വെച്ച് നോക്കുമ്പം ഞാൻ വിചാരിച്ചു മര്യാദയ്ക്ക് പഠിച്ചാൽ മതിയായിരുന്നു. അപ്പം എനിക്കിപ്പോൾ പറയാനുള്ളത് ഇതേപോലെ നമ്മുടെ വീട്ടിൽ നിന്ന് അച്ഛനമ്മയൊക്കെ പറഞ്ഞ് കേൾക്കാതെ ആ ഒന്ന് പഠിക്കണ്ട അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരുണ്ടെങ്കിൽ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ പിന്നെ നമ്മൾ ലൈഫിലൊരു സമയത്ത് ഒരു പോയിന്റിൽ എത്തുമ്പം വല്ലാതെ നമ്മൾ റിഗ്രറ്റ് ചെയ്യും. വല്ലാതെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അച്ഛനോടും അമ്മേനോടും എന്തിനാ ഞമ്മൾ അങ്ങനെ അവരെ വേദനിപ്പിച്ച് അല്ലെങ്കിൽ അതിന് ശിക്ഷ കിട്ടിയ പോലെ ആയിപ്പോയി. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ, അങ്ങനെയായിപ്പോ. അപ്പൊ നിങ്ങൾ ആരും അങ്ങനെ ചെയ്യരുത് കേട്ടോ. അപ്പൊ കുട്ടികൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പഠിക്കുന്ന മാത്രമല്ല എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക ചെയ്യാതിരിക്കുക ഒക്കെ ചെയ്യുക. അപ്പൊ ഇതായിരുന്നു എൻ്റെ 3-ാമത്തത്. ഇനി 4-ാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് എൻ്റെ അമ്മയുടെ അമ്മയ്ക്ക് റിലേറ്റഡ് ആയിട്ട്, അത് ഞാൻ വളരെ ചെറിയ കുട്ടി നമ്മുടെ സമയത്തുള്ളതാണ്. പക്ഷെ അത് റിഗ്രറ്റ് എന്നൊന്നും പറയാൻ കഴിയില്ല, ചിലപ്പോൾ അല്ലെങ്കിൽ എനിക്ക് ചിരി വരുന്നൊരു കാര്യമാണ്. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ അമ്മച്ചി ആണ് കുക്ക് ചെയ്യാറ് സംഭവങ്ങളൊക്കെ കുക്ക് ചെയ്യുക ഉച്ചയ്ക്കുള്ളതൊക്കെ. അപ്പം അമ്മച്ചി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കുളിക്കാനൊക്കെ പോവുക. അപ്പോൾ ഞാനും അമ്മച്ചിയും മാത്രമുള്ള സമയത്ത് അമ്മച്ചി എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടിയിട്ട് എല്ലാം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാം എടുത്ത് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവയ്ക്കൂലേ, അങ്ങനെ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് ചോറിൻ്റെ കലെടുക്കും, അതിൻ്റെ മുകളിൽ കറീൻ്റെ പാത്രം വെക്കും, അതിൻ്റെ മുകളിൽ ഉപ്പേരിൻ്റെ പാത്രം വെക്കും, അതിൻ്റെ മുകളിൽ അങ്ങനെ അങ്ങനെ പാത്രം ഇങ്ങനെ അടുക്കി അടുക്കി വെക്കും. എന്നിട്ട് എല്ലാം കൂടി കൊണ്ടുവന്നിട്ട് ടേബിളിൽ മേൽ വെച്ചിട്ട് അങ്ങനെ വെക്കുകയാണ് ചെയ്യുക. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ചെറുതാകും കേട്ടോ, എനിക്ക് തോന്നുന്നു 3-4, 4-5 വയസ്സ് അങ്ങനെയുള്ള സമയത്താണ്. ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മച്ചി ഇതൊക്കെ എടുത്ത് വരുന്നതെന്ന് കാണുന്ന സമയത്ത് നമുക്ക് അടുക്കളയിൽ നിന്ന് ഡൈനിങ് റൂമിലേക്ക് ഒരു ഡോറുണ്ട്, 2 പൊളി ഡോറ്, പഴയ വീടുകൾക്ക് ഉണ്ടാവാറില്ല മരത്തിൻ്റെ 2 പൊളി ഡോറ് അതുണ്ടായിരുന്നു. അപ്പം അമ്മച്ചി ഇത് അടുക്കളയിൽ നിന്ന് ഇങ്ങനെ നമ്മളെ എന്താ പറയുക ഇഫൽ ടവറൊക്കെ മാതിരി ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് കറക്റ്റ് ആ ഡോറിൻ്റെ അടുത്തുമ്പോൾ ഞാൻ ഡോറ് കണ്ട് അടച്ചിട്ട് ലോക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോകും. അപ്പോൾ അമ്മച്ചിക്ക് ഇത് താഴെ വെക്കാനും കഴിയില്ല, ഇങ്ങനെ പിടിച്ചു എനിക്ക് കുറേ എന്നെ ചീത്ത വിളിക്കുകയായിരുന്നു. അത് എത്രയോ കാലം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്താ അറിയില്ല ഞാൻ അങ്ങനെ ഇരുന്നത്. ഇപ്പം ആലോചിക്കുമ്പോൾ പാവം തോന്നും, കാരണം പാവ ആ പണി മുഴുവൻ എടുത്തിട്ട് അവിടെ വേഗം കൊണ്ട് വെച്ച് കുളിക്കാൻ പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ എനിക്കെന്തോ രസമാണ് ഇങ്ങനെ വരുന്ന സമയത്ത് അങ്ങോട്ട് അടച്ചിടുമ്പോൾ ആളിങ്ങനെ ട്രാപ്പ് ഇങ്ങനെ നിൽക്കില്ല, എന്താ ചെയ്യാന്നറിയാതെ പിന്നെ കുറേ ചീത്ത കേൾക്കുക. ചില സമയം ഞാൻ സത്യം പറഞ്ഞാൽ കുട്ടി അമ്മ ചീത്ത എൻജോയ് ചെയ്ത ആളാണ്. അതായത് എനിക്കറിയാം ചിലപ്പോൾ ഇങ്ങനെ ചെയ്ത ചീത്ത കേൾക്കും എന്നുള്ളത്, പക്ഷേ എന്നാലും എനിക്ക് എന്തോ സന്തോഷമായിരുന്നു ചീത്ത കേൾക്കാൻ. ചില സമയം കേട്ടോ അല്ല, അപ്പം ഭയങ്കര സങ്കടമാണ്. പക്ഷെ ചില സമയം ആ ചീത്ത കേൾക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഇരുന്നിട്ട് ഓരോ വികൃതി ഒപ്പിക്കുന്ന ഒരു ടൈപ്പ് കുട്ടിയും. അപ്പം ഇതാണ് 4-ാമത്തെ. ഇനി ലാസ്റ്റ് കാര്യം, ലാസ്റ്റ് കാര്യം എന്നുണ്ടെങ്കിൽ ഇതെൻ്റെ അച്ഛൻ്റെ വീട്ടിലുണ്ടായ കാര്യമാണ്. സംഭവം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഇതേമാതിരി ഞാനും മമ്മിയും അച്ഛനും കൂടെ ഡാഡയും കൂടെ ഡാഡൻ്റെ വീട്ടിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ ആ നിൽക്കുന്ന സമയത്ത് മമ്മി സ്കൂളിൽ വർക്കിംഗ് ആയിരുന്നു. അപ്പോൾ ഡാഡയും മമ്മീനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അതായത് കൂട്ടാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോയത്, ഏതോ ദൂര സ്ഥലത്തായിരുന്നു കേട്ടോ വർക്ക് ചെയ്യുന്നത്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പം ഞാൻ ഇവിടെ ഡാഡൻ്റെ വീട്ടിൽ നിൽക്കുക, ഡാഡ മമ്മീനെ കൂട്ടാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ പോയതാണ്. അപ്പം എൻ്റെ ഡാഡൻ്റെ വീട്ടിൽ, ഡാഡൻ എന്ന് പറഞ്ഞാൽ അച്ഛനാണ്, ഡാഡൻ്റെ വീട്ടിൽ ഡാഡൻ്റെ അമ്മ ഉണ്ട്, അച്ഛനുണ്ട്, ബ്രദറുണ്ട്, 2 സിസ്റ്റേഴ്സ് ഉണ്ട്, അവരുടെ മക്കളുണ്ട്, ഇത്രയും പേരുണ്ട്. അപ്പോൾ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഞാൻ കുറച്ചൊരു തരികിട വികൃതി കുട്ടിയായിരുന്നു.
അതുകൊണ്ട് തന്നെ അവിടെ ആൾക്കാർ ഈ വാഷിംഗ് പൗഡർ വെച്ചിട്ട് വാഷ് ചെയ്യുന്നത് അച്ഛൻ്റെ വീട്ടിൽ എല്ലാ വീട്ടിലും ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ അവിടെ നിന്നാണ് കൂടുതൽ കണ്ടത്. അപ്പോൾ ഈ വാഷിംഗ് പൗഡർ ഇങ്ങനെ വെള്ളത്തിലിട്ട് ഇങ്ങനെ കലക്കിയിട്ടുണ്ടെങ്കിൽ നല്ല പത വരുന്നു എനിക്ക് മനസ്സിലായി. അപ്പോൾ ഡാഡ് പോകുന്നാണ് എന്നോട് കുളിച്ച് നിന്നോളാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ കുളിക്കാൻ വേണ്ടി കയറി, കുളിക്കാൻ വേണ്ടി കയറി ഡാഡ് പോയി മമ്മീനെ കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുളിച്ചിങ്ങനെ ചെറിയ കുട്ടിയാണ്, ഞാൻ അന്നൊരു തേർഡ് സ്റ്റാൻഡേർഡ് അങ്ങനെ പഠിക്കുക. അപ്പോൾ അതിനെ കുളിച്ചിട്ട് ഇങ്ങനെ നിന്ന് തലയിലൊക്കെ വെള്ളമായിട്ട് ഇങ്ങനെ എന്താപ്പോൾ ചെയ്യുക, ഞാൻ ഇപ്പോൾ അങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്താപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലത്തെത്തിയാൽ. അങ്ങനെപ്പോൾ എന്താ ചെയ്യാന്നാണ് ഞാൻ ബാത്റൂമിൽ നോക്കുന്ന സമയത്താണ് എനിക്ക് തോന്നുന്നു എന്തോ ഒരു എന്ത് സോപ്പ് പൊടിയൊന്നും ഓർമ്മയില്ല, എന്തോ ഒരു സോപ്പ് പൊടി വലിയൊരു പാക്ക് സൺലൈറ്റാന്ന് തോന്നുന്നു, വലിയൊരു പാക്ക് അവിടെ ഉണ്ടായിരുന്നു, ഒരു ബക്കറ്റിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചൊരു കാര്യം ചെയ്യാന്ന്, എന്നിട്ട് ഞാൻ അതിൽ വലിയൊരു സ്കൂപ്പ് ഈ സോപ്പ് പൊടി എടുത്തിട്ട് കാലി ബക്കറ്റിലിട്ട്, എന്നിട്ട് നല്ല പ്രഷറുള്ള ടാപ്പ് ഉണ്ടാവില്ലേ, അത് അതിൻ്റെ അടിയിൽ ഈ ബക്കറ്റ് കൊണ്ട് വെച്ചിട്ട് നല്ല ശക്തിയിൽ ടാപ്പ് തുറന്നു. അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ ആ പതയിൽ അല്ലെങ്കിൽ ആ ഒരു പൊടിയിൽ വീഴുമ്പോൾ നല്ലോണം ഇങ്ങനെ പതഞ്ഞ് 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 വരില്ല, ഞാൻ അങ്ങനെ കാത്തുനിന്ന് ബബിൾ ഇങ്ങനെ പൊന്തി 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 ബക്കറ്റിൻ്റെ മോൾ ഭാഗത്ത് എത്തിച്ച് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഷൂന്നായി പോലെ കാണാൻ നല്ല രസമായിരുന്നു. എനിക്കിപ്പോഴും ഇഷ്ടമാണ്. അങ്ങനെ അങ്ങോട്ട് പോയി. അങ്ങനെ പോയി കഴിഞ്ഞപ്പം അവിടുന്ന് എനിക്ക് തോന്നുന്നു ഡാഡൻ്റെ സിസ്റ്ററോ ആരോ ഒന്ന് അങ്ങനെ വാതിലും മുട്ടിക്ക് വെച്ച്, കുളിയൊന്നും കഴിഞ്ഞില്ലേ, സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തലയിൽ വെള്ളമായിട്ട് നിൽക്കുകയാണോ കോൾഡ് വരണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പം പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു അയ്യോ ടൈം എടുത്ത് ഇനിയിപ്പോൾ അവർക്ക് സംശയമാവുക എന്തെങ്കിലും വികൃതി കാണിച്ചു. അപ്പം ഞാൻ ആ കഴിഞ്ഞ് കഴിഞ്ഞ് എന്നിട്ട് ഞാൻ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബക്കറ്റിലെ പതയടക്കുള്ള ആ വെള്ളം മുഴുവൻ നിലത്ത് അങ്ങോട്ട് ഒഴിച്ച് എന്നിട്ട് ബക്കറ്റ് അവിടെ ഇട്ടിട്ട് പോയി. ഇതാണ് ഉണ്ടായത് കേട്ടോ. ഇനി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ബാക്കി ഈ സത്യം തന്നെ കറക്റ്റ് അങ്ങനെ എനിക്ക് ഓർമ്മയില്ല. എന്താ സംഭവിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബാത്റൂമിൽ, അതായത് സോപ്പ് വെള്ളം ആയി കിടക്കുന്ന ബാത്റൂം, അതും ടൈൽസുമാണ്, അവിടെ എൻ്റെ അച്ഛൻ്റെ അമ്മ കയറി ബാത്റൂം പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ കയറി കയറിയിട്ട് അവർ അമ്മാമ്മ കാലങ്ങോട്ട് വെക്കലും വഴിക്ക് പോയി. വഴിക്ക് പോയപ്പം അറിയാലോ ടൈൽസിൽ വഴിക്കും കൂടെ, അന്നാലും അമ്മാമ്മ പ്രായമുണ്ട്, വഴിക്ക് പോയപ്പോൾ എവിടെയും പിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വഴിക്ക് പോകുമ്പോൾ അമ്മാമ്മ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അച്ചാച്ചനെ വിളിച്ച് അതൊന്ന് പിടിക്കാൻ വേണ്ടി. അപ്പോൾ അച്ചാച്ചൻ എന്ന് വെച്ചാൽ ഓടി വന്നിട്ട് ബാത്റൂമിലേക്ക് അങ്ങോട്ട് കയറില്ല, അച്ചാച്ചനും വഴിക്ക് വീണു. അങ്ങനെ അമ്മാമ്മയും അച്ചാച്ചനും കൂടെ ബാത്റൂമിൽ അവിടെ വീണു. അപ്പോൾ ഇതാണ് ഉണ്ടായത്. അതൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഈ കറക്റ്റ് ഓർമ്മയില്ല, ഞാൻ അറിഞ്ഞില്ല എന്നൊന്നുമല്ല, അതൊക്കെ ഉണ്ടായി. അവസാനം ഇവർ ബാത്റൂമൊക്കെ തേച്ച് കഴുകിയെന്ന് തോന്നുന്നു. അങ്ങനെ മമ്മിയും ഡാഡിയും കൂടെ റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നതിന് ശേഷം നോക്കുമ്പോൾ അമ്മാമ്മേൻ്റെ തലയൊക്കെ മുറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ, തലയൊക്കെ നല്ല മുറിഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട് എങ്ങനെയാണ് മുറിഞ്ഞ തലയിൽ, കാരണം ഞാൻ അറിഞ്ഞില്ല, ഞാൻ കുട്ടികളുടെ കൂടെ കളിക്കുകയായിരുന്നു, എങ്ങനെയായിരിക്കും മുറിഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെ മമ്മി കയറിയിട്ടുണ്ട്, മമ്മി വെച്ച് എന്താ അമ്മ എന്താ വെച്ച് തലക്കി. അപ്പം അമ്മാമ്മ വിട്ട്, അമ്മാമ്മേ ഇല്ല ഒന്നുമില്ല, അത് ഞാൻ ബാത്റൂമിൽ നിന്ന് വീണതാണ്. മമ്മി വെച്ച് എങ്ങനെ വീണു, അപ്പോഴങ്ങനെ വിട്ട് പറയുന്നു കേട്ടോ, അമ്മാമ്മ അച്ഛനൊന്ന് വിട്ട് പറയുന്നത്. അപ്പം അവസാനം മമ്മിയുടെ ആളെ കൊണ്ട് കുത്തി കുത്തി ചോദിച്ചപ്പോൾ അവസാന ഡാൻസ് സിസ്റ്റർ പറഞ്ഞു അത് ഇവളെന്തോ ഒന്ന് ഇങ്ങനെ സോപ്പ് വെള്ളം എന്തോ ഒന്ന് കലക്കിയിട്ടുണ്ടായിരുന്നെ, അപ്പൊ കലക്കിയപ്പോ അത് എന്തോ ബക്കറ്റിൽ അങ്ങനെ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ എന്നെ സേവ് ചെയ്യാൻ വേണ്ടി വെറുതെ അടി വാങ്ങിക്കേണ്ട വെച്ചിട്ട് സേവ് ചെയ്യാൻ വേണ്ടി ചെയ്യിപ്പിച്ച് അല്ലെ പറഞ്ഞതാട്ടോ. അപ്പൊ കേട്ടോണ്ട് മമ്മിക്ക് ദേഷ്യം പിടിച്ച്, മമ്മിക്കുന്നല്ല അപ്പൊ എനിക്കാണെങ്കിലും ദേഷ്യം പിടിക്കും, കാരണം ഞാൻ പറഞ്ഞവരെ അത് അപകടമാണ്, നിങ്ങൾക്ക് അറിയാലോ അല്ലെ, ടൈൽസിൽ പ്രായം ചെന്ന ആൾക്കാരാണ്, സ്ലിപ്പായിട്ട് എവിടെയെങ്കിലും കോർണറിൽ ചെന്ന് തല അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല നമുക്ക്. അപ്പൊ മമ്മി പറഞ്ഞ എവിടാ ചെയ്തിട്ട് എന്നെ വിളിച്ച്, ഞാൻ ആ സ്പീഡിൽ ഓടിപ്പോയിട്ട് കട്ടിഞ്ഞടി പോയി വിളിച്ചിരുന്നു, എന്നെ പിടിച്ച് വലിച്ച് രണ്ടെണ്ണം കിട്ടി. രണ്ടെണ്ണം കിട്ടിയപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ശരി ഞാൻ ഒഴിച്ച ബക്കറ്റിത്ത് ആ വെള്ളം കൊണ്ടാണ് അമ്മാമ്മയും അച്ചാച്ചനും വീണതെന്നുള്ളത്. അത് വേറെ കാര്യം. അങ്ങനെ അതും ഒരു കാര്യം, അതെനിക്ക് വല്ലാതെ സങ്കടം തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പം അച്ചാച്ചൻ ഇല്ല, അച്ചാച്ചൻ മരിച്ചു പോയി. എനിക്ക് തോന്നുന്നു അച്ചാച്ച ആ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എന്നെ വേറെ സങ്കടപ്പെടുത്തിയ കാരണം. അത് സങ്കടപ്പെടുത്താൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അടി കിട്ടിയോണ്ടൊന്നുമല്ല കേട്ടോ, അടി എനിക്ക് ഞാൻ പറഞ്ഞല്ലോ പേടി, അടി എനിക്ക് വലിയ പേടിയില്ലാത്തൊരാളായിരുന്നു. സങ്കടമാവുന്നല്ലാതെ പേടിയൊന്നും ഇല്ലായിരുന്നു അടീനെ. പക്ഷെ ഇതേപോലെ വയസ്സായ ഒരാൾക്കാർ ഞാൻ കാരണം അങ്ങനെ വീണെന്നൊക്കെ പറയുമ്പോൾ അതൊരു സങ്കടമാണ്. അപ്പം ഇതൊക്കെയായിരുന്നു എൻ്റെ റിഗ്രറ്റ്സ് എന്ന് പറയാൻ കഴിയില്ല, പക്ഷെ എനിക്ക് മനസ്സിൽ ഓർക്കുമ്പോൾ എപ്പോൾ അയ്യോ വേണ്ടിയിരുന്നു എന്ന് തോന്നിപ്പിച്ച കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ചിലപ്പോൾ ചിലർ എനിക്ക് ഇതൊക്കെ ഒരു വീഡിയോ ആക്കണമെന്ന് ഞാൻ സ്ഥിരം പറയുന്ന പോലെ തന്നെ. പക്ഷേ എൻ്റെ കുറച്ച് പേര് സബ്സ്ക്രൈബേഴ്സ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി ചിറ്റാറ്റ് വീഡിയോസ് പറ്റുകയാണെങ്കിൽ കുറച്ച് ചെയ്യുമോ. അപ്പോൾ എനിക്കെപ്പോഴും ഇഷ്ടം എൻ്റെ കുട്ടിക്കാലത്തിലെ ഓർമ്മകളൊക്കെ ഷെയർ ചെയ്യാനാണ്. പറയുമ്പോൾ ഞാൻ അത്ര ഏജ് ഒന്നും ആയിട്ടില്ല, എന്നാലും കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ നമുക്ക് കുട്ടിക്കാലം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിക്കാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കും ഇതേപോലെ തന്നെ പല എക്സ്പീരിയൻസ് ഉണ്ടാവില്ലേ, പലതും ചെയ്യേണ്ടായിരുന്നു, അച്ഛനമ്മേനെ സങ്കടപ്പെടുത്തേണ്ടായിരുന്നു, അങ്ങനെയൊക്കെ തോന്നിച്ച പല കുട്ടിക്കാലത്തിലെ കുറേ ഓർമ്മകളുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഞങ്ങളും കൂടെ വായിക്കും, ഞാനും കൂടെ വായിക്കട്ടെ. കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഓരോരുത്തരുടെ കുട്ടിക്കാലത്തെ എക്സ്പീരിയൻസും കുട്ടിക്കാലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. അപ്പം എന്താ പറയുക, ഈവൻ എനിക്കൊരു സിനിമ വെച്ചിരുന്നുണ്ട്, അതിനൊപ്പം തന്നെ ഒരു സിനിമ ഉണ്ട്, അല്ലെങ്കിൽ സിനിമ വെച്ച് തരാം, അല്ലെങ്കിൽ വേറൊരാളെന്നോട് പറയുകയാണ് എൻ്റെ കുറേ കുട്ടിക്കാലത്തെ കാര്യങ്ങളുണ്ട് പറഞ്ഞുതരാം.
അങ്ങനെ രണ്ട് ഓപ്ഷൻ എൻ്റെ മുന്നിൽ വന്നാൽ ഞാൻ തീർച്ചയായിട്ടും പോവുക. ആ കുട്ടിക്കാല ഓർമ്മകൾ പങ്കുവെക്കുന്ന ആളെ കൂടെ ഇരിക്കും. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ പാസ്റ്റ് കാര്യങ്ങൾ ഒരാളിങ്ങനെ പറഞ്ഞിരുന്ന കേൾക്കാൻ. ഈവൻ സിനിമേനെക്കാളും ഈവൻ പഠിക്കുന്ന കാര്യത്തിനേക്കാളും എനിക്കിഷ്ടമാണത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പം എന്നെപ്പോലെ അങ്ങനത്തെ പഴയ കാര്യങ്ങളൊക്കെ കേൾക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഇതൊരു സന്തോഷമാവട്ടെ ഈ വീഡിയോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടമായിക്കാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞാൻ പറഞ്ഞ പോലെ തന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ്സ് ഇട്ടോ. സോ മറ്റൊരു വീഡിയോ കൂടെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് ബൈ.